ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ മനുഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അരിമ സന്താനങ്ങൾ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ നല്ലതുപോലെ നല്ല രീതിയിൽ പഠിച്ചു വളർന്ന് നല്ല സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു വന്ന് മാതാവിനെ പിതാവിനെ ഇഷ്ടപ്പെട്ട, മാതാവിനെയും പിതാവിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ഈ വീടിന്റെ ചാരത്തുള്ള, അതുപോലെ എല്ലാവരും ഇന്നയാളിന്റെ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും കാത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മക്കളെ പഠിപ്പിച്ച് വലുതാക്കുമ്പോ ആ മക്കൾ ചില കാരണങ്ങളാൽ ആ മക്കൾ അവിടെ നിന്ന് വ്യതിചലിച്ചു പോകും. വീട്ടിന്റെ കത്തട്ടിൽ നല്ല കുട്ടിയായിരിക്കും, പക്ഷേ അവനെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ, ആ ഗുരുനാഥന്മാരെ എതിര് കാണിച്ചുകൊണ്ട് കടന്നു വന്നാൽ, ഗുരുനാഥന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് കടന്നു വന്നാൽ, സയ്യിദന്മാരെ കളിയാക്കിയിട്ട് കടന്നു വന്നാൽ, ആലിബികളെ കളിയാക്കി കൊണ്ട് കടന്നു വന്നാൽ പരാജയമാണ്. ഇനി എത്ര വലിയ പഠിപ്പുള്ളവനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആലിമാണെന്ന് പറഞ്ഞാലും, അതബു വേണം, അതബുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ നാവ് കൊണ്ട് ഒരു സയ്യിദന്മാരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്, ഒരു പണ്ഡിതനെയും നമ്മൾ ആക്ഷേപിക്കരുത്, ഒരു പണ്ഡിതന്റെ പച്ചയിറച്ചി നമ്മൾ കുത്തി വലിക്കരുത്. സയ്യിദന്മാരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ കൈ പിടിച്ചു മുത്തി സ്നേഹത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട കുടുംബം, അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരക്കുട്ടികൾ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അവരെ കണ്ടുകൊണ്ട് മുന്നോട്ട് കടന്നു വരുമ്പോ അള്ളാഹു നമുക്ക് തരുന്ന ഈമാനിന്റെ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് വേണ്ടുന്നത് അദബാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ബാപ്പമാരും എല്ലാം മക്കളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് മക്കൾ നല്ല അദബുള്ളവരായിട്ട് മാറണമെന്നാണ്. മക്കൾ നല്ല അദബുള്ള മക്കളായിട്ട് മാറിയാൽ മാതാവിനും പിതാവിനും അവിടെ നിന്ന് ഉപകരിക്കും. മക്കൾ നല്ല ഏറ്റവും നല്ല വഴികളിലൂടെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെയും വിജയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്വഹാബ. ഒരു മനുഷ്യനിക്ക് ഏറ്റവും നല്ലതുപോലെ വേണ്ടുന്ന എന്തെന്നറിയോ അദബാണ് സ്വഹാബ, മര്യാദയാണ് സ്വഹാബ. മര്യാദയില്ലാതെ കടന്നു പോയാൽ അവൻ എവിടെയും പരാജയപ്പെട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീടിന്റെ കത്തട്ടിലുള്ള ഉമ്മാക്കൊരു സ്നേഹമില്ല, സ്ഥാനമില്ല. വീടിന്റെ കത്തട്ടിലുള്ള ബാപ്പയോട് ബഹുമാനമില്ല, ബാപ്പയോട് സ്നേഹമില്ല. അങ്ങനെയാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലാഹുവേ സങ്കടപ്പെടാത്തവരാരാണ്, കരയാത്തവരാരാണ്, ദുഃഖിക്കാത്തവരാരാണ്? അതുകൊണ്ട് ഈമാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിൽ കടക്കുമ്പോ അല്ലാ എന്റെ കുട്ടി നല്ല രീതിക്കൊന്ന് കടന്നു വരണേ അല്ലാ. അല്ലാഹുവേ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. മക്കൾ നല്ലവരാക, മക്കൾക്ക് നല്ല ബുദ്ധിയുള്ളവരാക, മാതാവിനെ പിതാവിനനുസരിച്ചു കൊണ്ട് കടന്നു വരാൻ. യൂസുഫുൽ ബഹാനി അല്ലാഹുവേ റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ്, മഹാനുഭാവന്റെ ചുണ്ടുകളിലൂടെ കടന്നു വന്ന ഒന്നും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ്. പല ആളുകൾ കടന്നു വന്നുകൊണ്ട് പരാതി പറയാറുണ്ട്. എന്നാൽ അവിടെ നിന്ന് യൂസുഫിന്റെ ബഹാനി റളിയല്ലാഹു തആല അൻഹു, യൂസുഫിന്റെ ബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ആളുകൾ പരാതി പറയുമ്പോ, സങ്കടം പറയുമ്പോ, മക്കളെ പറ്റി പറയുമ്പോ അവിടെ നിന്ന് പല പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാള് കടന്നു വരുന്ന ആരുടെ മുമ്പില്, യൂസുഫിന്റെ ബഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് കടന്നു വന്നുകൊണ്ട് പറയുന്നു, തങ്ങളേ അല്ലാഹുവിനിക്ക് തന്നുപോയത് ഒരേ ഒരു മകനെയാണ്, പക്ഷേ ആ മകൻ പഠിക്കുന്നത് ഓർമ്മയില്ല, ആ മകനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവനിങ്ങനെ കളിച്ചു ചിരിച്ചുരമിച്ച് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുക.
പറയാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയൂല തങ്ങളെ, ആകപ്പാടമുള്ള ഒരു മകനാണ്. അവൻ പഠിച്ചിട്ടില്ലെങ്കില്, അവൻ നല്ലതുപോലെ വളർന്നു വന്നിട്ടില്ലെങ്കില്, കൽബിന്റെ അകത്തട്ടില് നൊമ്പരമാ വല്ലാത്ത സങ്കടമാണ്. യൂസുഫ് നബഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ മകനിക്ക് ബുദ്ധിയല്ലേ വേണ്ടുന്നത്, നിന്റെ മകനിക്ക് ഓർമ്മ ശക്തിയല്ലേ വേണ്ടുന്നത്. ഉടൻ തന്നെ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ നിന്ന് നീ പത്തിരി കഷണം കൊണ്ടുവരുമോ? പത്തിരി കഷണം കൊണ്ടുവരണം. ഇന്ന് നമ്മുടെ നാടുകളിൽ സുലഭമാണ് പത്തിരി എന്ന് പറയുന്ന വിഭവം. ആ പത്തിരി നീ കൊണ്ടുവന്നിട്ട് ആ പത്തിരിയുടെ പുറത്തിയ മുഹസി യാ അല്ലാ യാ മുഹ്സി യാ അല്ലാ എന്ന് പറഞ്ഞ് നിന്റെ മക്കൾക്ക് അതിനകത്ത് ഓതിയിട്ട് നിന്റെ മക്കൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ? നിന്റെ മകനിക്ക് കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ നിങ്ങളുടെ പഠിക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ എത്ര ദിവസം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മക്കളുടെ ബുദ്ധിക്ക് അല്ലാഹു നല്ല വളർച്ച കൊടുക്കുകയാണ്. നിങ്ങളുടെ എന്താ നിങ്ങളുടെ മക്കളുടെ ബുദ്ധിക്ക് അല്ലാഹു നല്ല പുരോഗമനം കൊടുക്കുകയാണ്. അവൻ പഠിക്കാൻ തുടങ്ങുന്നു, അവൻ വളരുന്നു, സന്തോഷത്തിന്റെ വടികളിലൂടെ അവൻ മുന്നോട്ട് കടന്നു വരികയാണ്. അതിനെന്ത് ചെയ്യണമെന്നറിയോ? യൂസുഫ് നബഹാ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്ന പെണ്ണിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ മുഹസി യാ അല്ലാ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പെണ്ണ് വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നുപോയി. ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയുകയാ, എന്തൊരത്ഭുതമായത്, എന്തോ രാജര്യമായത്, ദിവസവും ഞാൻ എന്റെ കുട്ടിക്ക് പത്തിരി കൊണ്ടുവന്ന് ആ പത്തിരിയുടെ പുറത്ത് യാ മുഹസി യാ അല്ലാ എന്ന് മന്ത്രിച്ചു കൊണ്ട് എന്റെ കുഞ്ഞിന് കൊടുക്കുമായിരുന്നു. ഇന്ന് അൽഹംദുലില്ല, എന്റെ കുഞ്ഞ് നല്ല പഠിക്കുന്നവനാണ്, നല്ല ബുദ്ധിയുള്ളവനാണ്, നല്ല ചിന്തകനാണ്. അവൻ എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാൻ പോലും ഉത്തരം മുട്ടിപ്പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ, എന്റെ പെങ്ങളെ, മക്കൾക്ക് പഠിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല, മക്കൾക്ക് എന്തേ പറ്റിപ്പോയത്? എന്നാ ഈ പറഞ്ഞവർ പീയൂഷം, ഈ പറഞ്ഞവർ ഔഷധം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വന്ന് ഓതി കൊടുക്കാൻ പറ്റുമോ? ഓതി കൊടുക്കുമ്പോ അല്ലാ ഇതെന്റെ റബ്ബിന്റെ നാമമാണ്, അതുകൊണ്ട് എന്റെ കുട്ടി വിജയിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽബിന്റെ അകത്തട്ടിൽ കൊണ്ടുവന്നിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മറക്കല്ല പെങ്ങളെ, യാ മുഹസി യാ അല്ലാ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഓ, ഇതിലൊന്നും ഇനിയിപ്പോ ഒരു വലിയൊരു കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ വിജയം ഉണ്ടാവൂല, അവിടെ വിജയം ഉണ്ടാവൂല. അതേസമയം നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുകയാണ്, ഞാൻ ഇത് ചൊല്ലുന്നത് കൊണ്ട്, ഇത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് എന്റെ കുട്ടി വിജയിക്കും. അള്ളാഹുവിന്റെ പേരാണ്, അള്ളാഹുവിന്റെ നാമമാ ഇല്ലേ? പേരു കേട്ടൊരു നാമം തമ്പു ഞാൻ്റെതാണേ, വിജയം നിനക്കു നൽകും റബ്ബുന പറഞ്ഞതാണേ, മുത്തുളി മഹബൂബരെ ആ വാക്കതാണേ, കനവിലൊരാഗ്രഹം ചോരിഞ്ഞ പിന്നിൽ പോയതാണേ. ചൊല്ലുമോ റബ്ബിന്റെ പേര് പിന്നിലാകെ, എന്നാൽ വിജയമാണെന്നുള്ള കാര്യം വ്യക്തമാണേ. അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ നാമങ്ങള് അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാരാണ്, അവർ അല്ലാഹു പാഴാക്കൂല. യാ മുഹ്സി യാ അല്ലാ എന്റെ മക്കൾ നന്നാകണം. ഇന്ന് അധികം മലപ്പുറം, പാലക്കാട്, അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മിക്കുള്ള സ്ഥലങ്ങളിലും പത്തിരി എന്ന് പറഞ്ഞാൽ, പത്തിരി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമാണ്, ജീവനാണ്. എല്ലാം ഉണ്ടെങ്കിലും കുറച്ച് പത്തിരി ഉണ്ടാവില്ല, ഉണ്ടാവും കുറച്ച് പത്തിരി ഉണ്ടാവും, അത് അവർക്കൊരു സന്തോഷമാണ്. ചെറിയ നൈസ് പത്തിരിയാണ്. ആ നൈസ് പത്തിരിയിൽ യാ മുഹസി യാ അല്ലാ എന്ന് നിങ്ങൾ ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക് അതൊന്ന് അന്ന് കൊടുത്തേ, നിങ്ങളുടെ മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളാകും, നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന മക്കളാകും.
നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന മക്കളാകുന്നു. ഇനി അങ്ങനെ കടന്നു പോവുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം, രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം. ആ കാര്യം എന്റെ ഉമ്മമാര് കേട്ടുപോയാൽ നിങ്ങളത് ചെയ്താൽ അനുസരണമുള്ള മക്കളെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പൊ ഉസ്താദ്, അപ്പൊ ഈ തന്ന മക്കള് എന്താ ചെയ്യാ? അവരുടെ കഥ തന്നെ പറയാ. ഞാൻ ഈ പറയുന്ന ദുആ നിങ്ങൾ ചൊല്ലിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉറപ്പാ നിങ്ങളുടെ മക്കൾ നന്നാകും. എപ്പോഴാ ഇത് ചൊല്ലേണ്ടെന്ന് എന്നറിയോ? എപ്പോഴാ ഇത് ചൊല്ലേണ്ടെന്ന് എന്നറിയോ? സുബഹ് നിസ്കരിച്ചു കൊണ്ടിരുന്നിട്ടാണ് ചൊല്ലേണ്ടുന്നത്. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടാ ഇത് ഓതേണ്ടുന്നത്. ഏതാണ് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തളുറഹും വവഫിഖഹും ലിതാഅതിക വർസുഖ്നാ ബിർറഹും. നിറഞ്ഞ മനസ്സോടെ ഈ ദുആ ഒന്ന് ചൊല്ലിപ്പോയാൽ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടിരുന്നു മനസ്സറിഞ്ഞുകൊണ്ട് എത്ര തവണയാ നിങ്ങൾക്ക് ഈ ദുആ ചൊല്ലാൻ പറ്റുക? സുബഹ് നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിലിരുന്നിട്ട് പെങ്ങളെ നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോവുകയാണ്, മക്കൾ നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുമോ? സുബഹിന്റെ ടൈമിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, അല്ലാ ഈ ഔലാദിനാ ഞങ്ങൾക്ക് നീ തന്നുപോയ അരുമ സന്താനങ്ങളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നു മക്കൾക്കും നീ ബറക്കത്ത് ചെയ്യണ അല്ലാ. വലാ തളുറഹും, അല്ലാഹുവേ കഷ്ടപ്പെടുത്തരുത് റബ്ബേ, നീ കഷ്ടപ്പെടുത്തരുത് റബ്ബേ. വവഫിഖഹും ലിതാഅതിക, അല്ലാഹുവേ നിന്നെ വഴിപ്പെടുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ അല്ലാ ഞങ്ങൾ പറഞ്ഞാൽ അനുസരിച്ചുകൊണ്ട് കടന്നു വരുന്ന അങ്ങനെയുള്ള മക്കളെ തരണേ അല്ലാ. വർസുഖഹും അവനെ കൊണ്ട് ഭാവിയിൽ ഗുണം ചെയ്യണേ അല്ലാ, അവനെ കൊണ്ട് ഭാവിയിൽ ഗുണം ചെയ്യണേ അല്ലാ. നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ? നിങ്ങൾ ഓരോരുത്തർ ചൊല്ലിയാൽ നിങ്ങളുടെ മക്കള് നേരെയായി. അന്ന് പാരപ്പൊ സുബൈന്റെ ടൈമിൽ പൊന്നാർ ഉസ്താദെ വല്ല മഗ്രിബിനെ ഇഷാന കാണാൻ പറഞ്ഞു നമ്മൾ ചെയ്തോളാം. ഇതിപ്പോ സുബൈന്റെ ടൈമിൽ എന്നെ ഇപ്പൊ അങ്ങനെ ഓതിയേ പറ്റുള്ളൂ, ഇതപ്പോ ഓതണം. ആ സമയം നമ്മൾ ഓതുകയാണെങ്കിൽ 100% ഉറപ്പാ നിങ്ങളുടെ മക്കള് നന്നായി ഇല്ലേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തളുറഹും വവഫിഖഹും ലിതാഅതിക വർസുഖ്നാ ബിർറഹും. അല്ലാഹുവേ നാടിനും നാട്ടുകാർക്കും നിന്നെ അനുസരിക്കുന്ന ഞങ്ങളെ അനുസരിക്കും ഞങ്ങളെ ഇഷ്ടപ്പെട്ടു കൊണ്ടുവരുന്ന മക്കളെ തരണം. ആർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന കുട്ടിയെ തരല്ലേ അല്ലാ. എന്റെ മക്കൾ നല്ല മക്കളായി സ്വാലിഹീങ്ങളായ മക്കളായി നീ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞ പെങ്ങളെ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് ഓതുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു, നിങ്ങൾ വിജയിച്ചു. ഇന്ന് അതിനുള്ള സമയമുണ്ടോ? അതിനുള്ള സമയമുണ്ടോ? ഇന്ന് മക്കള് നന്നാകണം, പക്ഷെ ചെയ്യാൻ പറയുന്നത് ഇപ്പൊ ചെയ്യാനും കഴിയില്ല. അതിപ്പോ എന്താ ചെയ്യാ? മക്കള് നന്നാവും വേണം, നമുക്ക് രക്ഷപ്പെടുകയും വേണം. അതിനുള്ള ഒരേ ഒരു അതിനുള്ള ഓരോരോ ഒറ്റ മൂല്യങ്ങളാണ് നമ്മൾ ഈ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. രണ്ടാമത്തതോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ വലാ തളുറഹും വവഫിഖഹും ലിതാഅതിക വർസുഖ്നാ ബിർറഹും. ഈ ദുആ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചൊല്ലണം, നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഉസ്താദേ ഓർമ്മ കിട്ടുന്നില്ല, ഇനി എന്തേ ചെയ്തു പോകേണ്ടുന്നത്? ഒരു വേള അല്ലാഹുവിന്റെ പ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. യാ ഉമർ ഇബ്നുൽ ഖത്താബ്, അവിടെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കിടക്കുന്ന സമയമുണ്ടല്ലോ, കിടക്കുന്ന സമയമുണ്ടല്ലോ, 1000 വട്ടം ഒന്ന് ഖത്മോദാൻ പറ്റുമോ മരുതങ്ങളെ? കിടക്കുന്ന സമയം 1000 വട്ടം ഒരു ഖത്തോദണം കഴിയില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിയില്ല നബിയേ, എന്നെ കൊണ്ട് കഴിയില്ല. 1000 ഖത്തം കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് ഒരു ഖത്ത് ഓതിയിട്ട് എത്തണില്ല.
അല്ല അത് വേറെ മൊഹിദ്ദീൻ ഞങ്ങളെ വേറെ ഉണ്ട് അല്ലേ. അല്ലാ തീരോ പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങോവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഓടയവൻ ഏകൽ അരുളാരേ ആയേ മുഹമ്മദ വർഗീളയായോവർ എല്ലാ കിളയിലും വൻകിളയായോവർ എല്ലാ ദിശയിലും കേളി മികൈന്നോവർ സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളോവർ വാനം മതേഴിയിലും കേളി മികന്തോവർ ഒരു കാൽമേൽ നിന്നീത്തോ രൂഹത്തം തീർത്താരേ. ഒരു കാലി എന്നിട്ട് ഒരു ഹത്തം, നമ്മള് ഒരു കാലി എന്നിട്ട് ഒരു പേജോ, നമ്മളൊരു കാലി എന്നിട്ട് ഒരു വേണ്ട പേജ് വിട് ഒരപ്പേജോ ഇല്ല ഇല്ല. അങ്ങനെ ഉള്ള അള്ളാഹുവേ അതാവിടം ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് അള്ളാഹന്റെ പ്രവാചകര് ചോദിക്കുകയാണ്, അല്ല ഉമർ കിടക്കുന്ന സമയത്ത് 1000 തവണ ഹത്തം ഓതാൻ പറ്റുമോ? കഴിയില്ല നബിയേ, കഴിയില്ല നബിയേ, 1000 വട്ടം ഖത്തം ഓതാനോ സാധിക്കില്ല ഹബീബേ. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സങ്കടത്തോടെ ചോദിക്കുകയാണ്, നബിയേ നബിയേ എനിക്ക് കഴിയില്ല. അപ്പ റസൂലുള്ള പറഞ്ഞു, വേണ്ട ഉമറേ, ഖുർആൻ മുഴുവനും ഓടണ്ട, ഒരായത്ത് ഒരു സൂറത്ത് നീ ഓതിപ്പോയാൽ ആ സൂറത്ത് നിനക്ക് വല്ലാത്ത പവർ ലഭിക്കും, ഓർമ്മശക്തി നിനക്ക് തരും, സന്തോഷം തരും. ഓതാൻ പറ്റുമോ? ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ചോദിക്കുന്ന, യാ റസൂലല്ലാ, അത് ഏതാണ് നബിയേ? പറയോ റസൂലേ, ഏതാ നബിയേ സൂറത്ത്? ഏതാണ് നബി ആ സൂറത്ത്? നിങ്ങൾക്കൊക്കെ നിങ്ങളെ കൊണ്ട് എല്ലാരെ കൊണ്ടും പറ്റും. 1000 ഹത്തോ തന്നെ പടച്ചോനെ ഒരു രാത്രി കുടുങ്ങണ കഥയല്ലോ. അവിടെ അന്ന് മുസ്തഫ നബി തങ്ങൾ ഓതി, لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഉമറേ ഈ ഒരു സൂറത്ത് ഓതു ഉമറേ. അല്ലാഹുവേ എന്റെ പെങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് തോതാൻ അറിയുമെങ്കിൽ നിങ്ങളുടെ പൊന്നു മക്കളെ കൊണ്ട് ഈ സൂറത്ത് ഓതിപ്പിക്കാതെ കിടത്തി ഉറക്കരുത്, അതാ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണമാണ്, അതാ മക്കൾക്ക് നേട്ടമുണ്ടാകാൻ കാരണമാണ്. ഇതുപോലെ പടച്ചവന്റെ ദിക്കുറുകൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുമ്പോ അപ്പോഴാണ് നമ്മൾ വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത്, ആ സമയമാ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ടുകൊണ്ട് കടന്നു വരാൻ ഈ അധികാരികൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. നിങ്ങളും ചൊല്ലിയിട്ട് കടന്നു വരുമ്പോ അല്ലാ ഒരുപാട് സൗഭാഗ്യം നമുക്ക് തരും. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തണം, സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകണം. സ്വീകരിക്കട്ടെ എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി മനസ്സറിഞ്ഞിട്ട് നാമീൻ പറയും. اللهم صل وسلم على رسولك سيدنا وحبيبنا محمد ارحم الراحم يا الله കരുണ കടലായ അല്ലാഹ് കാരുണ്യവാനായ അല്ലാഹ് പടച്ചവനെ ഇതില്ലാരൊക്കെയാണ് എന്തെല്ലാം ആഗ്രഹമാണ് എഴുതിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത് അത് മുഴുവനും നീ സ്വീകരിക്കണ അല്ലാഹ് അത് മുഴുവനും നീ കബൂലാക്കണേ അല്ലാഹ് പടച്ചവനെ ജീവിതത്തിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ് സന്തോഷം നിറച്ചു കൊടുക്കണേ റഹ്മാൻ
അള്ളാഹുവേ കാല് വേദനിക്കുന്നെന്ന് പറഞ്ഞവരുണ്ട്, കൈവേദനിക്കുന്നെന്ന് പറഞ്ഞവരുണ്ട്, സങ്കടമാണെന്ന് പറഞ്ഞവരുണ്ട്, ദുഃഖമാണെന്ന് പറഞ്ഞവരുണ്ട്. കരുണക്കടലായ അള്ളാഹ് എല്ലാവരുടെ ദുഃഖവും എല്ലാവരുടെ നൊമ്പരങ്ങളല്ല നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ ക്യാൻസർ പിടിപെട്ടെന്ന് പറഞ്ഞവരുണ്ട്, നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ ചോദിക്കുന്ന എനിക്ക് പവറില്ല റബ്ബേ, പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട് പടച്ചവനെ. അല്ലാ അല്ലാ അവരുടെ ആമീന്റെ പവർ കൊണ്ട് ആരൊക്കെ എന്തെല്ലാം ആഗ്രഹം നമ്മുടെ ഈ സദസ്സിൽ പറഞ്ഞോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, അവരുടെ കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. വീട് വിറ്റ് പോകണമെന്ന് പറഞ്ഞവർ അത് വിറ്റ് പോകാനുള്ള വഴി കൊടുക്കണേ അല്ലാ. ലോണ് കയറി പലിശ കയറിപ്പോയെന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ അത് വീടാനുള്ള വഴികളവർക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. എത്രയും പെട്ടെന്നതിൽ നിന്ന് മുക്തി നേടി കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഉപ്പമാര് ഉമ്മമാര് പലരും വിട പറഞ്ഞ് പച്ച മണ്ണിലാണ് അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചറപ്പെ മരിക്കുന്നത് വരെ ഒരു മഖ്ലൂഖിന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ തരല്ല റബ്ബേ, അങ്ങനത്തെ ഒരവസ്ഥ വെക്കല്ല പടച്ചവനെ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും മാതാവും പിതാവും പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളാക്കണം അല്ലാ, അനുസരണമുള്ള മക്കളാക്കണം അല്ലാഹുവേ. ഞങ്ങള് സാധുക്കളാ റബ്ബേ, അല്ലാഹുവേ ഞങ്ങള് സാധുക്കളാ റബ്ബേ. പടച്ചവനെ ഞങ്ങൾ നീട്ടുമ്പോ ഞങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങളുടെ ദുആയ വലിച്ചെറിയല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ രണ്ട് കൈകൾ ഉയർത്തി നിന്റെ മുമ്പിൽ കരഞ്ഞു പറയുമ്പോ നീ തട്ടല്ല റബ്ബേ, നീ തട്ടല്ല റബ്ബേ, നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഉള്ളവരുടെ കൊളസ്ട്രോൾ മാറ്റണേ അല്ലാ, ഷുഗർ ഉള്ളവരുടെ ഷുഗർ മാറ്റണേ അല്ലാ, കൈവേദന ഉള്ളവരുടെ മാറ്റണേ അല്ലാ, കാൽമുട്ട് വേദനിക്കുന്നവർ കാലിന്റെ അടിഭാഗം വേദനിക്കുന്നവർ അല്ലാഹുവേ, അതുപോലെ പുറത്തു പറയാൻ പോലും മടിക്കുന്ന പല രോഗമുള്ളവർ അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഗർഭാശയ മുഴ കൊടുക്കല്ല പടച്ച, അല്ലാഹുവേ പടച്ചവനെ സനാർബുദം കൊടുക്കല്ല പടച്ചവനെ, അല്ലാ പടച്ചവനെ രാജസയ്യിദാവായ റബ്ബേ, കരുണക്കടലായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ അല്ലാ, അത് നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. മറ്റുള്ള ഒരു സഹോദരിമാരിലും അങ്ങനത്തെ ഒരവസ്ഥ വെക്കല്ലേ അല്ലാ. നീ അവരെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഇഷ്ടപ്പെടണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ ഈ പടച്ചവനെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഗ്രൂപ്പുകൾ നോക്കി നടത്തും അതിന്റെ അത്മിമാരുണ്ട് പടച്ചവനെ, അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ, കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് يا ربي صل عليه وسلم.